നമസ്കാരം കോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ മൂന്നാം ദിവസമായിരുന്നു മൂന്നാം ദിവസം ചൂടൻ ചർച്ചകളൊക്കെ ഹിന്ദു യൂത്ത് കോൺക്ലേവിൽ അരങ്ങേറിയിരുന്നു അതിൽ തന്നെ ഈ സമൂഹത്തിൽ അതായത് കേരള സമൂഹത്തിൽ കത്തി നിൽക്കുന്ന ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ഹലാൽ എക്കണോമി ഇതിനെപ്പറ്റിയൊക്കെ കാസയുടെ പ്രതിനിധിയും ഇന്ന് ചർച്ചയിലുണ്ടായിരുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ സ്കോർ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പി സി ജോർജ് എന്ന് പറയേണ്ടി വരും പി സി ജോർജ് അവസാനം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് എം എൽ എ ആയിരുന്ന ആളാണ് നിരവധി തവണ എം എൽ എ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രശ്നത്തിലും മറ്റു ചില പ്രശ്നത്തിലുമൊക്കെ അദ്ദേഹം ചില തുറന്ന നിലപാടുകൾ ആർജവത്തോടു കൂടി എടുത്തിരുന്നു ശബരിമല പ്രശ്നത്തിലൊക്കെ നമ്മളത് കണ്ടതാണ് യുവതീ പ്രവേശനത്തിന് എതിരെ തന്നെയായിരുന്നു അദ്ദേഹം പരസ്യമായിട്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത അഭിമന്യു വധക്കേസിലും അദ്ദേഹം സുഡാപ്പികൾക്കെതിരെ എസ് ടി പിക്കെതിരെ കടുത്ത നിലപാടെടുത്താണ് അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് വാങ്ങിക്കായിരുന്നവർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അങ്ങനെ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പരാമർശം നടത്തി ആ പരാമർശവും അതിൻ്റെ റിസൾട്ടുമാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹം നടത്തിയ പരാമർശം എന്നത് രാജ്യസ്നേഹമുള്ളവർ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്നാണ് ഈരാറ്റുപേട്ടയിൽ വെച്ചാണ് അത് പറഞ്ഞത് അത് ഏതെങ്കിലും മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട അവിടെ അവിടുത്തെ ജനസംഖ്യയിൽ അതായത് ഈരാട്ടുപേട്ട എന്ന സ്ഥലത്തെ പ്രദേശത്തെ ജനസംഖ്യയിൽ 97% ഒരു പ്രത്യേക വിഭാഗവും ബാക്കിയുള്ള 3% മറ്റ് രണ്ട് കൂട്ടറുമുള്ളത് അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ ഈ പരാമർശമാണ് രാജ്യസ്നേഹമുള്ളവരുടെ മാത്രം വോട്ട് എനിക്ക് മതി എന്നത് അതിൻ്റെ റിസൾട്ട് എന്നത് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയില്ല പകരം അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടി അപ്പോൾ അവിടെ ഉള്ളവർ ആരാണ് എന്ന് അവർ തന്നെ തെളിയിച്ചു എല്ലാ കൂട്ടരെയും നമ്മൾ അടച്ച സുഡാപ്പികളെന്നോ ജിഹാദികളെന്നോ വിളിക്കാറില്ല പക്ഷേ വളരെ ലളിതമായ രീതിയിൽ പി സി ജോർജ് കാണിച്ചു തന്നു ആരാണ് സുഡാപ്പി എന്നും ആരാണ് സുഡാപ്പി അല്ലാത്തവരെന്നും രാജ്യസ്നേഹമുള്ളവരുടെ വോട്ട് മതി എനിക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഈ 18,000 വോട്ടുള്ള ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് വെറും 70 വോട്ടുകളാണ് 70 വോട്ടുകൾ മാത്രം ബാക്കി മുഴുവൻ വോട്ടും ഒരു പ്രദേശത്തെ അത്രയേറെ വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥിക്ക് പോയപ്പോൾ അവർ തന്നെ തെളിയിച്ചില്ലേ അവർക്ക് രാജ്യസ്നേഹമില്ലാന്ന് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വരുന്നില്ല മുൻകാലങ്ങളിൽ 60% ആളുകൾ അവിടുന്ന് പി സി ജോർജിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പരാമർശത്തിൽ രാജ്യത്തിനോട് കൂറും സ്നേഹമുള്ളവർ മാത്രമേ എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പോയി അദ്ദേഹത്തിന് എതിരാളികൾക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ രാജ്യത്തിനോട് കൂറുണ്ടോ ഇല്ലയോ എന്ന് കേൾക്കുന്നവർ ചിന്തിക്കുക വേറെയും പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം എത്രയും വേഗം ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നു വസുദൈവ കുടുംബകം എന്നതാണ് ഹിന്ദുവിൻ്റെ സംസ്കാരം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു ലോകം മുഴുവൻ എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് കരുതുന്നവരാണ് ഹിന്ദുക്കൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹിന്ദു രാഷ്ട്രമായാലും ഒരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും നിയമസഭയെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നു അദ്ദേഹം ഇത് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു പള്ളികൾ കൈകാര്യം ചെയ്യുന്നത് സഭയാണ് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് മഹല്ല് കമ്മിറ്റിയും മറ്റുമൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പും അത് സർക്കാരും കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ കാരണവും അദ്ദേഹം പറഞ്ഞു സർക്കാരിന് കടം എടുക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ടാണ് പണം ഒരാൾ പോലും ഒരു വിശ്വാസി പോലും ഒരൊറ്റ സർക്കാരിൻ്റെ ക്ഷേത്രത്തിൽ പോയി ദക്ഷിണ ഇട്ട് കളയരുത് കാണിക്ക ഇട്ട് കളയരുത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു ആഞ്ഞടിക്കുക എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ ജിഹാദികൾ എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം നേരത്തെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ഇനിയും ഇത്തരക്കാരുടെ വോട്ട് വേണ്ടെന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് കോന്നി ശബരിമലയിൽ സ്ഥിരം സന്ദർശനം നടത്തുന്നു അതിനാൽ അദ്ദേഹത്തിന് താക്കീത് ചെയ്തിരിക്കുന്നു ആര് സി പി എം ഓർക്കുക ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ നല്ല വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് നല്ല തെറ്റായ ഒരു കീഴ്വഴക്കമാണോ അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്നാണ് എന്താണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റം അദ്ദേഹം അടിക്കടി ശബരിമല ദർശനം നടത്തുന്നു അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു ഒന്ന് ഓർത്ത് നോക്കുക
അവർ സി പി ഐ എം പ്ലീന നടത്തുമ്പോൾ അവിടെ ചില വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിസ്കാര പാ വിരിച്ചു കൊടുക്കാൻ വരെ തയ്യാറായിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും അവർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിൽ അവർക്ക് പള്ളിയിലോ എവിടെ വേണമെങ്കിലും പോവാം ഒരാളും ഇതേപോലെ ഒരു സമ്മേളനത്തിലും അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലും ചോദിക്കില്ല പക്ഷേ എന്തുകൊണ്ട് ജിനീഷ് കുമാർ അവർക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും പിന്നെയും അടിമകളായിരിക്കുന്ന അന്തംഗമികൾ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ള ധാർഷ്ട്യം അതുകൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ജിനീഷ് കുമാർ എം എൽ എയോട് അതിൻ്റെ കാരണം ചോദിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.